അനാദിയായ ശൂന്യത, ആയിരമായിരം ക്ഷീരപഥങ്ങളെ വിഴുങ്ങിയമർത്തിയ ജലരാശി, മഹാപ്രളയം. ആ പ്രളയ ജലോപരിതലത്തിൽ യോഗനിദ്രാധീനനായി അനന്തനെന്ന മഹാസർപ്പതൽപ്പത്തിൽ ശയിക്കുന്ന മഹാവിഷ്ണു. കൽപ്പാന്തത്തിൻ്റെ വിശ്രമം, പുതിയൊരു കൽപ്പാഗമത്തിന് മുന്നോടിയായുള്ള ധ്യാനം, ഊർജശേഖരണം, അതിന് തൽപ്പമായി ഭവിച്ച സർപ്പശരീരം, അനന്തൻ. ആദിയോ അന്ത്യമോ ഇല്ലാത്ത ആ അനന്തസർപ്പം മാത്രം ഈ പരിണാമസന്ധിയിൽ ഉണർന്നു കിടക്കുന്നു. അതെ, അനന്തതയ്ക്ക് നാശമോ നിദ്രയോ ഇല്ല. സജീവമായ ആ അനന്തതയിലാണ് ഈശ്വര ചൈതന്യം നിദ്രകൊള്ളുന്നത്. നാശമില്ലാത്ത, ക്ഷീണമില്ലാത്ത, നിദ്രയില്ലാത്ത, അവസാനമില്ലാത്ത അനന്തത. അനന്തൻ സർപ്പമല്ല, അവസ്ഥയാണ്, ഉരഞ്ഞ് ഇഴഞ്ഞുകിടക്കുന്ന കാലപ്രയാണ്. അതിനവസാനമേയില്ല. അന്ത്യമില്ലാത്ത ആ കാലപ്രയാണം വിരാട് പുരുഷനെ ഉറക്കുന്നു, ഉണർത്തുന്നു, കർമ്മനിരതനാക്കുന്നു. കർമ്മവിമുഖമായ ദിനങ്ങളിൽ ഈശ്വര ചൈതന്യം നിദ്രയിലായിരിക്കും. ബൃഹത്തമമായ, ഏറ്റവും വലുതായ ബ്രഹ്മത്തിൽ, പ്രപഞ്ചത്തിൽ രണ്ടേ രണ്ട് ജീവചൈതന്യങ്ങൾ. അനന്തമായ കാലവും കാലസ്വരൂപനായ വിരാട് പുരുഷനായ മഹാവിഷ്ണുവും മറ്റെല്ലാം മഹാപ്രളയത്തിൽ അലിഞ്ഞഴിഞ്ഞ് മറഞ്ഞിരിക്കുന്നു. ജലം, സർവത്ര ജലം, തടയാനാകാത്ത, പ്രതിരോധിക്കാനാകാത്ത ജലരാശികൾ. വിഷ്ണുപുരാണം അംശമൊന്ന് അധ്യായം രണ്ടിൽ പറയുന്നു, അപ്പോൾ ദിനവും രാത്രിയുമില്ലായിരുന്നു. ഭൂമിയും ആകാശവും തമസും ജ്യോതിസും മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അറിവിനലഭ്യവും പ്രധാനവും ബ്രഹ്മവും പുരുഷനും ചേർന്നതുമായ ത്രയം ഒന്നു മാത്രമാണ് അപ്പോഴുണ്ടായിരുന്നത്. അതെ, മഹാപ്രളയം നോമാൻസ്ലാൻഡ് പോലെ ഗുണരഹിതവും ശൂന്യവുമായിരുന്നു. അനന്തരം മഹാപ്രളയരാശിയുടെ അന്ത്യത്തിൽ ഗുണത്രയങ്ങളുണ്ടായി. വൈകാരികമായ സാത്വിക ഗുണവും തൈജസമായ രാജസഗുണവും ഭൂതാധികമായ താമസഗുണവും ശബ്ദത്തോടുകൂടി ആകാശത്തെ ആവരണം ചെയ്തു. അതിൽ നിന്ന് സ്പർശഗുണമുള്ള വായു രൂപമെടുത്തു. വായുവിൽ നിന്ന് രൂപതന്മാത്രയും രൂപതന്മാത്രയിൽ നിന്ന് രൂപഗുണമുള്ള അഗ്നിയുമുണ്ടായി. ജലത്തിൽ നിന്ന് ഗന്ധതന്മാത്രകളും അതിൽ നിന്ന് ഗന്ധവിശേഷണത്തോടുകൂടിയ ഭൂമിയുമുണ്ടായി. ഇങ്ങനെ പ്രളയസമുദ്രത്തിൽ നിന്ന് അംശം അംശമായി പ്രാപഞ്ചിക സ്വരൂപം രൂപപ്പെട്ടു. ഇതിനെയൊക്കെ ആവരണം ചെയ്തുകൊണ്ടും പരിപാലനം ചെയ്തുകൊണ്ടും പ്രകൃതിസ്വരൂപനും ബ്രഹ്മാണ്ടസ്വരൂപനുമായ മഹാവിഷ്ണു ബ്രഹ്മസ്വരൂപത്തിൽ സ്വതന്ത്രനായി, സത്വഗുണസമേതനായി സ്ഥിതി ചെയ്തു. അനന്തരം ചരാചരപ്രപഞ്ചം രൂപപ്പെട്ടു. പർവ്വതങ്ങൾ പ്രപഞ്ചത്തിൻ്റെ ഗർഭപാത്രങ്ങളായി. അതിൽ നിന്ന് പറന്ന പ്രപഞ്ചത്തെ ജലം, അഗ്നി, വായു, ആകാശം, ഭൂതങ്ങൾ, മഹത്വം എന്നിവ ആവരണം ചെയ്തു. പിന്നീട് രജോഗുണപ്രധാനനായ ബ്രഹ്മദേവൻ സൃഷ്ടിക്കപ്പെട്ടു. അനന്തരം ബ്രഹ്മദേവൻ സ്വയം സൃഷ്ടികർമ്മങ്ങൾ ആരംഭിച്ചു. ബ്രഹ്മസൃഷ്ടിയിൽ ആദ്യത്തേത് അവിദ്യയാണ്. തമസ്, മോഹം, മഹാമോഹം, താമിശ്രം, അന്ധം എന്നിങ്ങനെ വ്യത്യസ്തമായ അഞ്ചു തരം സ്വഭാവങ്ങൾ ഈ അവിദ്യയ്ക്കുണ്ടായിരുന്നു. ഈ അവിദ്യയിൽ നിന്നാണ് വൃക്ഷം, വള്ളി, പുല്ല് ആദിയായ അചരങ്ങൾ അഥവാ ചലനമില്ലാത്ത ജീവികൾ സൃഷ്ടിക്കപ്പെട്ടത്. അവ നിശ്ചലങ്ങളും നിർമ്മമങ്ങളുമായിരുന്നു. ഇവയ്ക്ക് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ആദിയായ പുരുഷാർത്ഥക്രിയകൾ ഉണ്ടായിരുന്നില്ല. ആയതിനാൽ ബ്രഹ്മാവ് പുതിയ സൃഷ്ടികളിലേക്ക് തിരിഞ്ഞു. അദ്ദേഹം പശുപക്ഷി മൃഗാദികളെ സൃഷ്ടിച്ചു. അവ സഞ്ചരിക്കുന്നവയായിരുന്നെങ്കിലും വിവേകഗുണം അവയ്ക്കുണ്ടായിരുന്നില്ല.
അവയ്ക്കുണ്ടായിരുന്നത് തമോ ഗുണസ്വരൂപമായിരുന്നു. ആ സൃഷ്ടികളും പൂർണ്ണമല്ല എന്നറിഞ്ഞ ബ്രഹ്മദേവൻ ഉത്തമമായ മറ്റൊരു സൃഷ്ടിക്കു വേണ്ടി സ്വയം ധ്യാനം വരിച്ചു. ആ ധ്യാനവേളയിൽ അർവാക് സ്രോതസ്സുകൾ എന്നറിയപ്പെട്ട മനുഷ്യകുലം ഉത്ഭവിച്ചു. ആഹാര സാധനങ്ങൾ താഴോട്ട് തള്ളുന്നവരാണ് അർവാക് സ്രോതസ്സുകൾ. പക്ഷിമൃഗാദികൾ സമാന്തരമായും വൃക്ഷലതാദികൾ മേൽപോട്ടുമാണല്ലോ ഭക്ഷണം തള്ളുന്നത്. അർവാക് സ്രോതസ്സുകളായ ഈ മനുഷ്യർ ജ്ഞാനികളായിരുന്നു. അതുകൊണ്ട് തന്നെ സത്വം, രജസ് തമസ് എന്നീ മൂന്ന് ഗുണങ്ങളോടുകൂടിയവരും കർമ്മശീലരും ദുഃഖമനുഭവിക്കുന്നവരുമായി അവർ. വൈകാരികവും വൈചാരികവുമായൊരു മണ്ഡലം അവിടെ സൃഷ്ടിക്കപ്പെട്ടു. ഈ സമയത്ത് ബ്രഹ്മാവിൻ്റെ തമോ ഗുണം വർദ്ധിച്ചു വന്നു. അതിൻ്റെ ഫലമായി ആ ഗുണസ്വരൂപത്തോടുകൂടി ബ്രഹ്മാവിൻ്റെ അരക്കെട്ടിൽ നിന്നും അസുരന്മാർ പിറന്നു. പിന്നീട് പകലായി. ബ്രഹ്മാവിൻ്റെ തമോ ഗുണം സത്വഗുണത്തിന് വഴിമാറി. ആ നേരത്ത് ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്നും ദേവന്മാർ ഉത്ഭവിച്ചു. പകൽ അസ്തമിച്ച സന്ധ്യയിൽ വീണ്ടും സാത്വികഭാവം കൈക്കൊണ്ട ബ്രഹ്മദേവനിൽ നിന്നും പിതൃക്കളുണ്ടായി. പിന്നെ സഞ്ചരിക്കുന്നവയായി അനേകം ജീവജാലങ്ങളെ ബ്രഹ്മദേവൻ സൃഷ്ടിച്ചു. ഇങ്ങനെ പ്രപഞ്ചം ജീവന്റെ തുടിപ്പുകൾ കൈവരിക്കുന്നതിനും വളരെ മുമ്പ് മഹാപ്രളയത്തിൻ്റെ അന്ത്യത്തിൽ കൽപ്പത്തിൻ്റെ ആരംഭത്തിൽ ബ്രഹ്മാവ് തനിക്ക് തുല്യനായി ഒരു ജന്മത്തെക്കുറിച്ച് ധ്യാനിച്ചു, ചിന്തിച്ചു. ആ സമയത്ത് ഭഗവാന്റെ മടിത്തട്ടിൽ നീലയും ചുവപ്പും കലർന്ന നീലലോഹിതനായ ഒരാൾ ആവിർഭവിച്ചു. നീലയും ചുവപ്പും കലർന്നവൻ എന്നു തന്നെയാണ് നീലലോഹിതന്റെ അർത്ഥം. ആവിർഭവിച്ച ആദ്യ നിമിഷം തന്നെ നീലലോഹിതനായ ആ പുരുഷൻ കരഞ്ഞുകൊണ്ട് അങ്ങുമിങ്ങുമോടാൻ തുടങ്ങി. ആ രോദനം കേട്ട ബ്രഹ്മാവ് ആരാഞ്ഞു, എന്തിനാണ് നീ കരയുന്നത്? രോദനത്തിന്റെ കാരണം പറഞ്ഞില്ലെങ്കിലും ആ പുരുഷൻ തനിക്ക് പേരു നൽകാൻ ബ്രഹ്മദേവനോട് ആവശ്യപ്പെട്ടു. അത് കേട്ട് ബ്രഹ്മദേവൻ പറഞ്ഞു, ഇങ്ങനെ രോദനം ചെയ്യുകയാൽ, കരഞ്ഞതിനാൽ നിനക്ക് രുദ്രൻ എന്ന പേര് നൽകും. രുരോദ ഇതി രുദ്രഹ. ഇങ്ങനെ രുദ്രൻ എന്ന പേര് ലഭിച്ച ശേഷം ഏഴുവട്ടം കൂടി ആ പുരുഷൻ കരഞ്ഞു. ആ സപ്തക്രന്ദനത്തിന്റെ പ്രതികരണം പോലെ ബ്രഹ്മാവ് ഏഴു പേരുകൾ കൂടി രുദ്രനു നൽകി. ഭവൻ, ശർവൻ, ഈശാനൻ, പശുപതി, ഭീമൻ, ഉഗ്രൻ, മഹാദേവൻ. അർത്ഥസമ്പുഷ്ടമായ ഏഴു നാമങ്ങൾ. താമസശീലനും തമോഗുണപ്രധാനനുമായ ശിവൻ തന്നെയാണ് ഈ പിറന്ന രുദ്രൻ. ബ്രഹ്മാവ് സൃഷ്ടിക്കുകയും മഹാവിഷ്ണു സ്ഥിതിപരിപാലനം നടത്തുകയും ചെയ്യുന്ന ചരാചരങ്ങളെ സംഹരിക്കുന്ന കർമ്മമാണ് ശിവന്റെ ധർമ്മം, സംഹാരമൂർത്തി. ബ്രഹ്മാദികളായ ദേവസങ്കല്പങ്ങളിൽ നിന്ന് തുലോം വിഭിന്നനാണ് ശിവൻ. വസ്ത്രത്തിലും രൂപത്തിലും സ്വഭാവത്തിലും ശീലങ്ങളിലുമെല്ലാം വേറിട്ടൊരു സാന്നിധ്യം മഹാദേവൻ സൃഷ്ടിക്കുന്നുണ്ട്. കൃത്രിമ നിർമ്മിതികളൊന്നും ശിവസ്വരൂപത്തിലില്ല. അതാണ് ഒന്നാമത്തെ സവിശേഷത. ജടാധാരിയായൊരു ദേവൻ നമുക്ക് മറ്റൊന്നില്ല. അതെ, കബർദം എന്നു പേരുള്ള ശിവന്റെ ജട പോലും സവിശേഷതയുള്ളതാണ്. സർവപ്രപഞ്ചത്തെയും ആവാഹിക്കാൻ കരുത്തുറ്റ ആ ജടാചൂടത്തിലേക്കാണ് സ്വർലോക ഗംഗ നിപതിക്കുന്നത്. പ്രപഞ്ചത്തെ ആകെ പ്രളയത്തിലാഴ്ത്താൻ തക്ക വ്യാപ്തിയുള്ള ആ ജലസഞ്ചയത്തെ ശിവൻ തന്റെ ജടയിൽ സമാഹരിച്ചു. പിന്നെ അതിൽ നിന്നൊരു തുള്ളി ഭഗീരഥനു വേണ്ടി ഭൂമിയിലേക്കിറ്റിച്ചു. സഹസ്രാബ്ദങ്ങളായി ഭൂമിയിൽ ഒഴുകിപ്പരക്കുന്ന ഗംഗ ആ ശിവമുടിയിൽ നിന്ന് ഇറ്റുവീണ ജലബിന്ദുവാണ്. ഈ ജടയുടെ പേരു ചേർത്താണ് ശിവനെ കബർദി എന്ന് വിളിക്കുന്നത്. മഹാശക്തിയായ ആ ജടാചൂടത്തിന് ഒരലങ്കാരമായി ചന്ദ്രക്കല വിളങ്ങുന്നു. അതും ശിവന് മാത്രമുള്ളൊരലങ്കാരമാണ്. അതിൻ്റെ വെളിച്ചത്തിലാണ് ശിവനെ ചന്ദ്രചൂടനെന്നും ചന്ദ്രകലാധരനെന്നും സോമശേഖരനെന്നുമൊക്കെ വിളിക്കുന്നത്. ശിവനെ ത്രിനേത്രനെന്നും ബാലലോചനെന്നും അഗ്നിമയനെന്നുമൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട്. അതിനാധാരം ശിവന്റെ മൂന്നാം കണ്ണാണ്. അഗ്നിമയമായ ആ ത്രിലോചനം തുറന്നാൽ
മുന്നിലുള്ളതെല്ലാം എരിഞ്ഞടങ്ങും. സർവസംഹാരകനായ ശിവന്റെ സംഹാരശക്തിയുടെ ഉപധാനങ്ങളിലൊന്നാണ് മൂന്നാം കണ്ണും അതിൽ നിന്ന് പുറപ്പെടുന്ന അഗ്നിനാമ്പുകളും. ചതുർബാഹുവായ ശിവന്റെ കയ്യിൽ ശൂലമുണ്ട്, കപാലം അഥവാ തലയോടുണ്ട്, കടുംതുടി അഥവാ ഉടുക്കുണ്ട്, പിന്നെ രുദ്രാക്ഷമുണ്ട്, കഴുത്തിൽ കപാലമാലയുണ്ട്. ശിവന്റെ കയ്യിലുള്ള ശക്തിസ്വരൂപമായ ശൂലത്തിന് പിനാകം എന്നാണ് പേര്. ആ പിനാകം കയ്യിലേന്തുന്നവൻ എന്ന അർത്ഥത്തിൽ പിനാകി എന്നും പിനാകപാണി എന്നും ശിവനെ വിളിക്കുന്നു. സർവസംഹാരകമായ ഈ ത്രിശൂലമാണ് ശിവന്റെ മുഖ്യ ആയുധം. ശിവന്റെ കയ്യിലെ കടുംതുടി അഥവാ ഡമരു സവിശേഷമായൊരു വാദ്യമാണ്. എല്ലാ കലകളുടെയും ഉത്ഭവം ആ കടുംതുടിയിൽ നിന്നാണ്. ആ ഡമരുവിൽ നിന്നുയർന്ന അച് എന്ന ശബ്ദത്തിൽ നിന്ന് സ്വരാക്ഷരങ്ങൾ പിറന്നു. അതിലെ ഹൽ എന്ന ശബ്ദത്തിൽ നിന്ന് വ്യഞ്ജനാക്ഷരങ്ങളും പിറവിയെടുത്തു. അതായത് ഭാഷ പിറന്നത് മഹാദേവന്റെ ഡമരുവിൽ നിന്നാണത്രേ. നടരാജനാണ് ശിവൻ. ചടുലമായ നൃത്തത്തിലൂടെ സ്വയം രസിക്കുന്നവനും സർവലോകത്തെയും രസിപ്പിക്കുന്നവനും പിന്നെ ഉചിതമായ സമയത്ത് സംഹരിക്കുന്നവനും അവനാണ്. ഉടുക്കാൻ പുലിത്തോലും പുതയ്ക്കാൻ ആനത്തോലും കരുതുന്നവൻ. കണ്ഠാഭരണമായും നെയ്യാഭരണമായും സർപ്പങ്ങളെ ധരിക്കുന്നവൻ. പ്രപഞ്ചത്തെയാകെ ചടുല നൃത്തം കൊണ്ടിളക്കുന്ന ആ മഹാനടന് ചരാചര പ്രപഞ്ചത്തിൽ അന്യമായതൊന്നുമില്ല. പ്രകൃതിയുടെ സ്വാഭാവിക ഉൽപ്പന്നങ്ങൾ മാത്രമേ മഹാദേവന്റെ കൈവട്ടകയിൽ കാണുകയുള്ളൂ. ശിവന്റെ മെയ്യിലെ ഓരോ അലങ്കാര വസ്തുവിൻ്റെയും ആഗമനത്തിന് പിന്നിൽ വിഭിന്നങ്ങളായ കഥകളുണ്ട്, വീരാപദാനങ്ങളുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വൈവിധ്യസമ്പൂർണനായ ഈശ്വരസത്തയായി മഹാശിവൻ വേറിട്ടു നിൽക്കുന്നു. ആ ശിവചൈതന്യത്തിൻ്റെ ധീരോജ്വല പരമ്പരകളിലൂടെ നമുക്ക് തുടർന്ന് സഞ്ചരിക്കാം. Oh.